പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, അതിവേഗം മാറി വരുന്ന നമ്മുടെ സാമൂഹിക ഘടനയ്ക്കനുസരിച്ച് കാലാനുസൃതമായ മാറ്റം വിദ്യാഭ്യാസ പദ്ധതിയിലും അധ്യാപന രീതിയിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ അഭ്യാസ രീതി അല്ലെങ്കിൽ അധ്യാപന രീതി അത് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനായി നാം ഇന്ന് നിലനിൽക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ രീതി അധ്യാപന രീതി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇന്ന് നാം കാണുന്ന ഒരു തൊഴിലും 10 വർഷത്തിന് ശേഷം ഉണ്ടാകാനിടയില്ല. അവിടെ പുതിയ തൊഴിൽ രീതികളും തൊഴിൽ രംഗങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടി ഏതൊക്കെ തൊഴിൽ മേഖലയിലേക്കാണ് പോകേണ്ടി വരുന്നത് എന്ന് നമുക്ക് ഇന്ന് പ്രവചിക്കാനാവില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കോമ്പറ്റൻസികൾക്ക് നൈപുണ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം നടപ്പിലാക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നത്. ഇതിൽ ഈ നൈപുണ്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ വിവിധ തരത്തിലുള്ള ബുദ്ധിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാം ഇന്ന് പുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോഴും അധ്യാപന രീതി തീരുമാനിക്കുമ്പോഴും മെത്തഡോളജി നമ്മൾ കണ്ടെത്തുമ്പോഴും അതിനനുസരണമായ പദ്ധതികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പല ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രായത്തിനനുസരിച്ച് കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയെ പാഠ്യപദ്ധതിയെ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിലാദ്യത്തേത് ഫൗണ്ടേഷണൽ സ്റ്റേജ്, ആദ്യത്തെ 5 വർഷം, 3, 4, 5, 6, 7, 8 വയസ്സിലുള്ള കുട്ടികളെ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന ഘട്ടത്തിൽ പെടുത്തുന്നു, അടിസ്ഥാന ഘട്ടം. ഈ അടിസ്ഥാന ഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഫൗണ്ടേഷണൽ സ്റ്റേജിൽ നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടായി അടിത്തറ ഉറപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ അധ്യാപന രീതികൾ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള തരത്തിൽ ശൈശവ വിദ്യാഭ്യാസ ശൈശവകാല സംരക്ഷണവും വിദ്യാഭ്യാസവും. അപ്പോൾ അവിടെ സംരക്ഷണമാണ് ആദ്യം വേണ്ടത്, പിന്നീടാണ് വിദ്യാഭ്യാസം വേണ്ടത്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ECCE എന്ന തലക്കെട്ടിൽ ആദ്യത്തെ 8 വയസ്സുവരെ കുട്ടികളെ ഒരു ഘട്ടമായി പെടുത്തിയിരിക്കുന്നു. അവിടെയുള്ള വിദ്യാഭ്യാസം വളരെ ശ്രദ്ധിച്ചും കുട്ടികളെ വളരെ ആക്റ്റീവാക്കി നിർത്തിയും അല്ല എക്സൈറ്റിംഗ് ആൻഡ് ജോയ്ഫുൾ ക്ലാസ് റൂം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, എക്സൈറ്റിംഗ് ആൻഡ് ജോയ്ഫുൾ ക്ലാസ് റൂം. അപ്പോൾ അതിനു വേണ്ടുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള അധ്യാപന രീതികൾ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, അത് പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഭാഷാ പഠനത്തിൽ എന്നല്ല, എല്ലാ പഠനത്തിലും, അത് ഗണിത പഠനത്തിനായാലും ശാസ്ത്ര പഠനത്തിനായാലും മാനവിക വിഷയങ്ങളിലായാലും ആദ്യം കുട്ടിയെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുക. LSRW എന്ന് പറയുന്ന ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ്, ആദ്യമായി ലിസണിങ് ശ്രദ്ധയാവട്ടെ കുട്ടികൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ശ്രദ്ധിച്ച കാര്യങ്ങളെ എങ്ങനെ സംസാരിക്കാൻ പഠിക്കുന്നു, സംസാരിക്കാൻ കുട്ടി പഠിക്കട്ടെ. അത് കഴിഞ്ഞ് വായിക്കാൻ പഠിക്കട്ടെ. അതിനുശേഷം മാത്രം മതി എഴുത്തു പഠിക്കുന്നത് എന്നുള്ള ഒരു വ്യവസ്ഥ നാം പണ്ട് പണ്ടേ പഠിച്ചു വരുന്നതാണ്. എന്നാൽ ഈ വ്യവസ്ഥ പാലിച്ചാണോ നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ചേർന്ന് HNC പുറത്തിറക്കുന്ന മലയാള പാഠാവലിയുടെ ഒരു ശ്രേണിയാണ് കളിപ്പാട്ടം എന്നത്. കളിപ്പാട്ടം ഒരു കളിപ്പാട്ടം തന്നെയാണ്. എല്ലാ പാഠങ്ങളോടും അനുബന്ധിച്ച് കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കാണുന്നത്. അധ്യാപകർ ഒപ്പം നിന്ന് കുട്ടിയോടൊപ്പം നിന്ന് അവരെ സഹായിക്കുക മാത്രം ചെയ്യുക എന്നുള്ളതാണ്.
ടീച്ചർ മസ്റ്റ് ബി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന വ്യവസ്ഥയിൽ. ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ടീച്ചറുടെ ജോലി. പ്രവർത്തനാധിഷ്ഠിതവും ശിശുകേന്ദ്രീകൃതവുമായ പ്രവർത്തനങ്ങൾ ഒന്നാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിലെ പുസ്തകം നോക്കാം. ഇതിലെ പുറം ചട്ട തന്നെ വളരെ ആകർഷണീയമായ രീതിയിലാണ്. ചിത്രവായനയ്ക്ക് ഏറ്റവും പറ്റിയ തരത്തിലുള്ള ചിത്രങ്ങളാണ് എല്ലാ പുസ്തകങ്ങളുടെയും മുൻ പേജിൽ ഉള്ളത്. ഒന്നാം ക്ലാസ്സിൻ്റെ ആദ്യ ദിവസം അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാഠത്തിലേക്ക് കടക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവധിക്കാലത്തെ ആലസ്യത്തിന് ശേഷം, രസകരമായ ഒരു ജീവിതത്തിന് ശേഷം പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടിയെ പെട്ടെന്ന് തന്നെ പാഠപുസ്തകത്തിലേക്ക് നാം കൊണ്ടുപോയാൽ കുട്ടിക്ക് അത് വിരസമായി തോന്നാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പാടാനുള്ള കഴിവോ കൊട്ടാനുള്ള കഴിവോ ആടാനുള്ള കഴിവോ അന്ന് പുറത്തെടുക്കുന്ന തരത്തിൽ ഒരു നാടൻ പാട്ടിൽ ആരംഭിക്കുന്നതാവും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് അഞ്ചാമത്തെ പേജിൽ ഒരു നാടൻ പാട്ടും അതിനോടനുബന്ധിച്ച് ഒരു ഓടിക്കളിയും ഉള്ളത്. ആദ്യത്തെ ദിവസം നമുക്ക് ഈ നാടൻ പാട്ടിലേക്കും ഓടിക്കളിയിലേക്കും പോയാൽ കുട്ടി നമ്മളോടൊപ്പം ചേരും, നമ്മൾ കുട്ടികളുടെ സുഹൃത്ത് ആയി മാറും.